ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എച്ച് പി എസ് സി ഫീൽഡിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ. അതായത് ചില്ലറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട സേഫ്റ്റി ഡിവൈസിനെ കുറിച്ചിട്ടാണ്. എന്തെല്ലാം സേഫ്റ്റി ഡിവൈസാണ് ചില്ലർ വരുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 15 സേഫ്റ്റി ഡിവൈസ് ചില്ലറിൽ വരുന്ന സേഫ്റ്റി ഡിവൈസ് എടുത്ത് എന്താ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ പകുതി ഒരു 8 സേഫ്റ്റി ഡിവൈസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും, കാരണം ഇതെല്ലാം പാടെ ഒരു വീഡിയോയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു 8 സേഫ്റ്റി ഡിവൈസിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യും, ബാക്കി അടുത്ത പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചില്ലറിൽ വരുന്ന ഒന്നാമത്തെ സേഫ്റ്റി ഡിവൈസാണ് എർത്ത് ലീക്കേജ് റിലേ. ഈ എർത്ത് ലീക്കേജ് റിലേയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സിസ്റ്റത്തിൽ എർത്ത് ലീക്കേജ് ആവുക, അതായത് ചില്ലറുകളിൽ കണ്ടൻസർ ഫാൻ മോട്ടേഴ്സ് ഉണ്ടാവും, അതേപോലെ കംപ്രസറുകൾ ഉണ്ടാവും, ഹീറ്ററുകൾ ഉണ്ടാവും, അതേപോലെ സോളിനോയിഡ് കോയിൽസ് ഉണ്ടാവും, ഇതിലെവിടെയെങ്കിലും ഷോർട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടൻസർ ഫാൻ മോട്ടറിൻ്റെ കാര്യം എടുക്കുക, അത് അതിൻ്റെ വൈൻഡിങ് ബോഡി ആയിട്ട് ടച്ച് ആവുക. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആംബിയറിലും കൂടുതൽ ആംബിയർ എർത്തായിട്ട് ലീക്ക് ആവുകയാണെങ്കിൽ, അപ്പോൾ തന്നെ ഈ റിലേ സെൻസ് ചെയ്തിട്ട് നമ്മുടെ ഇത് ഇതിൻ്റെ കൺട്രോൾ പവർ സൈഡിലാണ് കണക്ട് ചെയ്തിരിക്കുക, MCCB കൂടെ കണക്ട് ചെയ്തിരിക്കുന്നതിൽ MC മെയിൻ ഇൻകമ്മിങ് പവർ ട്രിപ്പ് ആവും, അല്ലെങ്കിൽ കൺട്രോൾ സൈഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ചില്ലറിൽ അലാറം വരും, എർത്ത് ലീക്കേജ് എന്ന് പറഞ്ഞിട്ട് അലാറം വരും. ഓക്കെ, അതുപോലെ അപ്പോൾ അതാണ് ഇതിൻ്റെ ഫങ്ഷന്, എർത്ത് ലീക്കേജ് സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എർത്ത് ലീക്കേജ് റിലേ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഒരു എർത്ത് ലീക്കേജ് റിലേ എന്ന് പറയുന്നത്. ഈ റിലേയിൽ നമുക്ക് ഇതിൻ്റെ ലീക്കേജ് കറണ്ട് സെറ്റ് ചെയ്യാം, അതേപോലെ ട്രിപ്പിംഗ് ടൈമിംഗ് സെറ്റ് ചെയ്യാം, അതേപോലെ റീസെറ്റ് ബട്ടൺ അവൈലബിൾ ആണ്, അതേപോലെ ടെസ്റ്റ് ബട്ടണെല്ലാം ഈ റിലേയിൽ അവൈലബിൾ ആണ്. അതേപോലെ ഈ റിലേയിലേക്ക് ഒരു ഇൻപുട്ട് കമാൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ എർത്ത് ഫോൾട്ട് സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ CBCT ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന റൗണ്ടിൽ കാണുന്നത് CBCT ആണ്, കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമറാണ്. ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെയാണ് മെയിൻ ഇൻകമ്മിങ് ഫേസ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിലെവിടെയെങ്കിലും എർത്ത് ഫോൾട്ട് എർത്ത് ലീക്കേജ് സെൻസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ തന്നെ ഈ റിലേയിലേക്ക് ഒരു ഇൻപുട്ട് കമാൻഡ് കൊടുക്കുക, അത് ഈ റിലേ അത് സെൻസ് ചെയ്തിട്ട് റിലേ MCCBയുടെ ഷണ്ട് കോയിലിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നതിൽ മെയിൻ MCCB ട്രിപ്പ് ആവും, അല്ലെങ്കിൽ കൺട്രോൾ സൈഡിലാണെങ്കിൽ കൺട്രോൾ സൈഡിൽ എർത്ത് ലീക്കേജിൻ്റെ അലാറം വരും. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ എർത്ത് ലീക്കേജ് റിലേ കണക്ട് ചെയ്തിരിക്കുന്നത് മെയിൻ ഇൻകമറിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെയിൻ MCCB ട്രിപ്പ് ആവും, അല്ലെങ്കിൽ AC എയർ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവും. ഓക്കെ, പിന്നെ ഒരു പ്രാവശ്യം ട്രിപ്പായി കഴിഞ്ഞാൽ പിന്നെ ഈ റിലേ ട്രിപ്പായി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ബ്രേക്കറ് വീണ്ടും ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യാൻ പറ്റില്ല. റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബ്രേക്കറ് വീണ്ടും തിരിച്ച് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ചില്ലറിൽ വരുന്ന രണ്ടാമത്തെ സേഫ്റ്റി ഡിവൈസാണ് സിംഗിൾ ഫേസ് പ്രിവെൻ്റർ എന്ന് പറയുന്നത്. ഇതിന് അണ്ടർ വോൾട്ടേജ് റിലേ അല്ലെങ്കിൽ ഫേസ് ഫെയിലിയർ റിലേ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഡിഫറെൻറ്റ് മോഡലുകളിലെല്ലാം അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് സെറ്റിംഗ് എല്ലാം വരുന്ന ടൈപ്പ്. ഇത് ചില്ലറിൻ്റെ മെയിൻ പാനലിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില്ലർ സിസ്റ്റം എല്ലാം 3 ഫേസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും, കണ്ടൻസർ മോട്ടർ ആണെങ്കിലും കംപ്രസർ ആണെങ്കിലും ഇതെല്ലാം 3 ഫേസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ചില്ലറിൻ്റെ ഇൻകമ്മിങ് പവർ സപ്ലൈയിൽ ഏതെങ്കിലും ഒരു ഫേസ് ലോസ് ആവുക, അതേപോലെ അണ്ടർ വോൾട്ടേജ് വരിക, ഓവർ വോൾട്ടേജ് വരിക, ആ സമയത്തെല്ലാം നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വൈൻഡിങ്ങും പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഡിസൈൻ ചെയ്ത വോൾട്ടേജിന് കൂടുതലോ കുറവോ വരികയാണെങ്കിൽ അതിൻ്റെ വൈൻഡിങ് എല്ലാം പോകും, മോട്ടറായാലും കംപ്രസറാണെങ്കിലും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളിതൊരു പാനലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ഇൻകമ്മിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ, അതായത് ഫേസ് ലോസ് ആവുക, ഈ പറഞ്ഞ അണ്ടർ വോൾട്ടേജ് ഓവർ വോൾട്ടേജ് അങ്ങനെ പ്രോബ്ലം വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്തിട്ട് ഇത് ചില്ലറിനെ ഓഫായി കളയും. ഓക്കെ, അതാണ് ഇതിൻ്റെ വർക്കിംഗ്, സിംഗിൾ ഫേസ് പ്രിവെൻ്ററിൻ്റെ. അടുത്തതായിട്ട് ചില്ലറിൽ വരുന്ന സേഫ്റ്റി ഡിവൈസാണ് മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച്. ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുക ചില്ല് വാട്ടർ ലൈനിലും അതേപോലെ കണ്ടൻസർ വാട്ടർ ലൈനിലുമാണ് ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച് കാണാൻ പറ്റുക. അപ്പോൾ ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില്ലർ വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവാപ്പറേറ്റർ ആണെങ്കിലും അതേപോലെ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണെങ്കിലും അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ വെള്ളത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില്ല് വാട്ടർ പമ്പ് ആണെങ്കിൽ ചില്ല് വാട്ടർ പമ്പ് ട്രിപ്പ് ആവുക, അല്ലെങ്കിൽ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണെങ്കിൽ വാട്ടർ കണ്ടൻസർ വാട്ടർ പമ്പ് ഓഫായി പോവുക, അല്ലെങ്കിൽ വാൽവ് ക്ലോസ് ആയി കിടക്കുക, അതേ സമയത്തെല്ലാം വെള്ളത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച് അത് സെൻസ് ചെയ്യും, ചില്ലറിൽ അലാറം വരും, വാട്ടർ ഫ്ലോ ലോസ്റ്റ്, കണ്ടൻസർ വാട്ടർ ഫ്ലോ ലോസ്റ്റ്, അല്ലെങ്കിൽ ഇവ
ഇവാപ്പറേറ്റർ വാട്ടർ ഫ്ലോ ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലറിൽ അലാറം വരും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ഉറപ്പുവരുത്തുകയാണ് ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ചിൻ്റെ ഫംഗ്ഷന്. ഓക്കെ, പിന്നെ ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച് സാധാരണയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ് ലൈനിലായിരിക്കും. ഇപ്പോൾ ഇവാപ്പറേറ്റർ ആണെങ്കിൽ കൂളറിൻ്റെ ഔട്ട്ലെറ്റ് ലൈനിലും, കണ്ടൻസർ ആണെങ്കിൽ കണ്ടൻസർ വാട്ടർ ഔട്ട്ലെറ്റ് ലൈനിലായിരിക്കും ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ളം ഏത് ഡയറക്ഷനിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ വേണം ഈ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ മെക്കാനിക്കൽ ഫ്ലോ സ്വിച്ചിൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഏത് ദിശയിലാണ് പോകുന്നത് അതേ ദിശയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതായിട്ട് ചില്ലറിൽ വരുന്ന സേഫ്റ്റി ഡിവൈസ് ആണ് ഓവർലോഡ് റിലേ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതും കംപ്രസറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഓവർലോഡ് റിലേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കംപ്രസർ സ്റ്റാർട്ടറിൻ്റെ കൂടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് കംപ്രസർ കോൺടാക്ടറിൻ്റെ കൂടെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഈ ഓവർലോഡ് റിലേയിൽ നമുക്ക് ഇത് ഇതിൻ്റെ കംപ്രസറിൻ്റെ ആംബിയർ എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ സെറ്റ് ചെയ്യുന്ന ആംബിയറിലും കൂടുതൽ ആംബിയർ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ, ഇപ്പോൾ സിംഗിൾ ഫേസ് ഏതെങ്കിലും ഫേസ് ലോസ് ആവുക, അതേപോലെ കംപ്രസർ മെക്കാനിക്കൽ എന്തെങ്കിലും പ്രോബ്ലം വരിക, അതേപോലെ വൈൻഡിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം വരിക, ആ സമയത്ത് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആംബിയറിലും കൂടുതൽ ആംബിയർ കംപ്രസർ എടുക്കുകയാണെങ്കിൽ ഈ റിലേ ട്രിപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ ഡിസ്പ്ലേ ബോർഡിൽ അലാറം വരും, കംപ്രസർ ഓവർലോഡ് അല്ലെങ്കിൽ ഓവർലോഡ് ട്രിപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് അലാറം വരും. ഓക്കെ, പിന്നെ ഈ റിലേയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രിപ്പായി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവും ഓട്ടോയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യണം. ഇവിടെയും യൂണിറ്റിൻ്റെ ഇൻ്റർഫേസ് ബോർഡിലും റീസെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ എല്ലാ ചില്ലറുകളിലും ഈ ഓവർലോഡ് റിലേ ഉണ്ടായിരിക്കണം എന്നില്ല, ചില ചില്ലറിലൊന്നും വരുന്നില്ല, അത് ആൾട്ടർനേറ്റീവായിട്ട് വേറെ വല്ല ഡിവൈസും വരും. പിന്നെ ഈ ഓവർലോഡ് റിലേ നിങ്ങൾക്ക് കണ്ടൻസർ ഫാൻ മോട്ടറിന് വേണ്ടിയിട്ടെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അതേപോലെ പമ്പിന് വേണ്ടിയിട്ടെല്ലാം ചിൽഡ് വാട്ടർ പമ്പാണെങ്കിലും കണ്ടൻസർ വാട്ടർ പമ്പാണെങ്കിലും ഈ ഓവർലോഡ് റിലേ യൂസ് ചെയ്യുന്നുണ്ട്. ചില്ലറിൽ വരുന്ന അടുത്ത സേഫ്റ്റി ഡിവൈസ് ആണ് കറണ്ട് ട്രാൻസ്ഫോമർ. ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇത് കംപ്രസറിലേക്ക് പോകുന്ന വയറിൻ്റെ കൂടെ ആയിരിക്കും ഇതിൻ്റെ, അതായത് കംപ്രസറിൻ്റെ പവർ കേബിളിൻ്റെ കൂടെ ആയിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ കറണ്ട് ട്രാൻസ്ഫോമർ വഴിയാണ് നമുക്ക് യൂണിറ്റ് ഇൻ്റർഫേസ് ബോർഡിൽ കംപ്രസറിൻ്റെ ആംബിയറും അതേപോലെ കംപ്രസറിൻ്റെ ലോഡ് പേഴ്സൻറ്റേജ് എല്ലാം നമുക്ക് ഈ കറണ്ട് ട്രാൻസ്ഫോമർ വഴിയാണ് അറിയുന്നത്. അതേപോലെ നമ്മുടെ യൂണിറ്റിൻ്റെ യൂണിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ കംപ്രസറിൻ്റെ ഫുൾ ലോഡ് ആംബിയറും അതേപോലെ കംപ്രസറിൻ്റെ ഒരു മിനിമം ആംബിയറും അതിൽ യൂണിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ ലോഡ് ആംബിയറിലും കൂടുതൽ ആംബിയർ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ കറണ്ട് ട്രാൻസ്ഫോമർ കൂടുതൽ ആംബിയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആംബിയറിലും കൂടുതൽ ആംബിയർ ഇത് സി ടി സെൻസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ അലാറം വരും, ഹൈ ആംബിയർ അല്ലെങ്കിൽ ഹൈ മോട്ടോർ കറണ്ട് അതുപോലുള്ള അലാറം വരും. പിന്നെ ചില സമയത്ത് യൂണിറ്റ് കൺട്രോൾ ബോർഡ് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കും, പക്ഷേ കംപ്രസർ സ്റ്റാർട്ടാവില്ല, അതേപോലെ ആംബിയറും റീഡ് ചെയ്യില്ല കറണ്ട് ട്രാൻസ്ഫോമർ. അത് ചിലപ്പോൾ കോൺടാക്ടറിൻ്റെ കോയിൽ പോയത് കാരണം കൊണ്ടായിരിക്കും, കോൺടാക്ടർ എനർജൈസ് ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻകമ്മിങ് ത്രീ ഫേസ് സപ്ലൈ വരുന്നുണ്ടാവില്ല, അതെന്തെങ്കിലും കാരണം കൊണ്ട് കംപ്രസർ ഓൺ ആവാതിരിക്കുക. അതായത് മിനിമം ഒരു യൂണിറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മിനിമം ആംബിയർ കറണ്ട് ട്രാൻസ്ഫോമർ റീഡ് ചെയ്യാത്തുമ്പോൾ അപ്പോൾ ചില്ലറിൽ അലാറം വരും, അതായത് കംപ്രസറിന് കമാൻഡ് ഡിസ്കണക്ട് ചെയ്യും യൂണിറ്റിൽ അലാറം വന്നിട്ട്. അത് ലോ ആംബിയർ ആവും അല്ലെങ്കിൽ ഫേസ് ലോസ് അലാറം വരും, അതേപോലെ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. ഹൈ ആംബിയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ ലോ ആംബിയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതേപോലെ ചില കറണ്ട് ട്രാൻസ്ഫോമർ നമുക്ക് ഫേസ് റിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. ഏതെങ്കിലും ഫേസ് ROIB ഫേസ് സീക്വൻസ് കറക്റ്റായിട്ടില്ലെങ്കിലും സ്ക്രൂ കംപ്രസറെല്ലാം നമുക്ക് ഫേസ് സീക്വൻസ് കറക്റ്റായിട്ടില്ലെങ്കിൽ കംപ്രസറിന് കംപ്ലൈൻറ്റ് വരും, കംപ്രസർ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില കറണ്ട് ട്രാൻസ്ഫോമർ ഫേസ് റിവേഴ്സിൻ്റെ അലാറം ഫേസ് റിവേഴ്സ് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ. അടുത്തതായിട്ട് വരുന്ന സേഫ്റ്റി ഡിവൈസ് ആണ് ഓയിൽ ലെവൽ സെൻസർ. ഈ ഓയിൽ ലെവൽ സെൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ചിലപ്പോൾ ഈ ഓയിൽ ലെവൽ സെൻസർ കംപ്രസറിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ക്രാങ്ക് കേസിൻ്റെ ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓയിൽ സെപ്പറേറ്റർ വരുന്ന സിസ്റ്റാണെങ്കിൽ ഓയിൽ സെപ്പറേറ്ററിൻ്റെ കൂടെ ഈ ഓയിൽ ലെവൽ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓയിൽ കംപ്രസറാണെങ്കിലും അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്ററാണെങ്കിലും കംപ്രസറിൻ്റെ ക്രാങ്ക് കേസിലാണെങ്കിലും ഒരു മിനിമം ഓയിൽ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ഓയിൽ സെപ്പറേറ്ററാണെങ്കിലും അതിലൊരു മിനിമം ഓയിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കംപ്രസർ വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ ഫ്ലോ ഉണ്ടായിരിക്കണം കംപ്രസറിൻ്റെ മൂവിങ് പാർട്സിലേക്കെല്ലാം, അല്ലെങ്കിൽ ഓയിൽ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് കംപ്രസർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഓയിൽ കണ്ടൻസറിലോ ഇവാപ്പറേറ്ററിലോ പോയിട്ട് റിട്ടേൺ വരാതിരിക്കുക, അല്ലെങ്കിൽ ഓയിൽ ലീക്കായി പോവുക,
ആ സമയത്ത് ഇതിൽ ക്രാങ്ക് കേസിലോ അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്ററിലോ മിനിമം ഓയിൽ ലെവലിനും താഴെ പോവുകയാണെങ്കിൽ ഈ ഓയിൽ ലെവൽ സ്വിച്ച് അതിൻ്റെ കോൺടാക്റ്റ് ഓപ്പൺ ആവും. ഓക്കെ, ആ സമയത്ത് ചില്ലറിൽ അലാറം വരും, കംപ്രസർ ഓഫാവും, ലോ ഓയിൽ ലെവൽ അലാറം വരും, അതേപോലെ കംപ്രസറിന് കംപ്രസർ ഡാമേജ് ആവാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഓയിൽ ലെവൽ സെൻസറിൻ്റെ ഫങ്ഷൻ. അടുത്തതായിട്ട് വരുന്ന സേഫ്റ്റി ഡിവൈസാണ് ഹൈ പ്രഷർ സ്വിച്ച്. ഈ ഹൈ പ്രഷർ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റിയ സിസ്റ്റത്തിൻ്റെ ഹൈ സൈഡിലായിരിക്കും, അതായത് സിസ്റ്റത്തിൻ്റെ ഡിസ്ചാർജ് സൈഡിലായിരിക്കും. അത് കംപ്രസറിൻ്റെ മുകളിലാവാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ലൈനിലാവാം, എവിടെയെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ചില സിസ്റ്റത്തിലെല്ലാം, അതായത് സ്ക്രൂ കംപ്രസറുകളിലെല്ലാം, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഹൈ പ്രഷർ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ സിസ്റ്റത്തിൻ്റെ ഡിസ്ചാർജ് പ്രഷർ നോർമൽ ഓപ്പറേറ്റിംഗ് പ്രഷറിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ, അത് ചിലപ്പോൾ കണ്ടൻസർ ഫാൻ മോട്ടർ വർക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കണ്ടൻസർ കോയിൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സിസ്റ്റത്തിൻ്റെ ഡിസ്ചാർജ് പ്രഷർ നോർമൽ ഓപ്പറേറ്റിംഗ് പ്രഷറിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ ആ സമയത്താണ് ഈ ഹൈ പ്രഷർ സ്വിച്ച് ട്രിപ്പാവുന്നത്. ഓക്കെ, ഇത് ട്രിപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യേണ്ടി വരും, ചിലത് ഓട്ടോമാറ്റിക് റീസെറ്റ് ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഈ റെഫ്രിജറൻറ്റ് മാറുന്നത് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഹൈ പ്രഷർ സ്വിച്ചിൻ്റെ ട്രിപ്പിംഗ് റേഞ്ച് മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ R134 യൂസ് ചെയ്യുന്ന ഹൈ പ്രഷർ സ്വിച്ചിൻ്റെ റേഞ്ച് 300 ആണെങ്കിൽ, ഈ R22 യൂസ് ചെയ്യുന്ന ഹൈ പ്രഷർ സ്വിച്ചിൻ്റെ ട്രിപ്പിംഗ് റേഞ്ച്, അതായത് കട്ടൗട്ട് റേഞ്ച് 400 PSI ആയിരിക്കും. അതേപോലെ ഓരോ റെഫ്രിജറേറ്ററിനും ഡിഫറെൻറ്റ് ട്രിപ്പിംഗ് റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് മാനുവലായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഹൈ പ്രഷർ സ്വിച്ചെല്ലാം അവൈലബിൾ ആണ്. ഈ കാണുന്ന ബോക്സ് ടൈപ്പ്, ഈ ടൈപ്പെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഈ ടൈപ്പ് ഹൈ പ്രഷർ സ്വിച്ചെല്ലാം. അടുത്തതായിട്ട് വരുന്ന സേഫ്റ്റി ഡിവൈസാണ് ലോ പ്രഷർ സ്വിച്ച്. ഈ ലോ പ്രഷർ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുക, സിസ്റ്റത്തിൻ്റെ സക്ഷൻ സൈഡിലായിരിക്കും ഈ ലോ പ്രഷർ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റത്തിൻ്റെ സക്ഷൻ പ്രഷറിനെ മോണിറ്ററിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോ പ്രഷർ സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും കാരണവശാൽ നോർമൽ ഓപ്പറേറ്റിംഗ് സക്ഷൻ പ്രഷറിനും താഴെ സക്ഷൻ പ്രഷർ പോവുകയാണെങ്കിൽ, അതായത് ചിലപ്പോൾ ഗ്യാസ് ലീക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് കറക്റ്റായിട്ട് വർക്കാവാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലിക്വിഡ് ലൈനിലുള്ള ഫിൽട്ടർ ബ്ലോക്ക് ആയിട്ടായിരിക്കാം, അതെന്തെങ്കിലും കാരണവശാൽ നോർമൽ ഓപ്പറേറ്റിംഗ് സക്ഷൻ പ്രഷറിനും താഴെ സക്ഷൻ പ്രഷർ പോവുകയാണെങ്കിൽ ഈ ലോ പ്രഷർ സ്വിച്ചിൻ്റെ കോൺടാക്റ്റ് ഓപ്പൺ ആവുകയും അതേസമയം തന്നെ കംപ്രസറിനെ ട്രിപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അലാറം വരും, ലോ സക്ഷൻ പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷർ ട്രിപ്പ് എന്നെല്ലാം പറഞ്ഞ് സിസ്റ്റത്തിൽ അലാറം വരും. അപ്പോൾ ഇതാണ് ഈ ലോ പ്രഷർ സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഈ ലോ പ്രഷർ സ്വിച്ചിൻ്റെ ട്രിപ്പിംഗ് റേഞ്ച് വന്നിട്ട് ഓരോ ഈ HP സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ഓരോ റെഫ്രിജറൻ്റ് അനുസരിച്ചിട്ട് അതും മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഓപ്പണിങ് ട്രിപ്പാവുന്ന റേഞ്ചെല്ലാം ട്രിപ്പിംഗ് പ്രഷറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. 134 സെയിം റേഞ്ച് ആയിരിക്കില്ല R22 എല്ലാം. ഇത് ഓരോ റെഫ്രിജറൻ്റ് മാറുമ്പോഴും മാറിക്കൊണ്ടിരിക്കും അത്. ഓക്കെ, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പെല്ലാം ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഈ ലോ പ്രഷർ സ്വിച്ച്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ചാണ്. ഈ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, കംപ്രസറിൻ്റെ ഓയിൽ പ്രഷറിനെ മോണിറ്ററിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഈ പ്രഷർ സ്വിച്ചിൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഓരോ കംപ്രസറിനും ഇത്ര മിനിമം ഡിഫറൻഷ്യൽ പ്രഷർ വേണമെന്നുണ്ട്. ഇപ്പോൾ ഓയിൽ ഡിഫറൻഷ്യൽ ഈ റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓയിൽ പ്രഷർ മൈനസ് സക്ഷൻ പ്രഷറാണ്. അതായത് ഇപ്പോൾ ഓയിൽ പ്രഷർ ഒരു 90 PSI ഉണ്ടെന്ന് വിചാരിക്കുക, സക്ഷൻ പ്രഷർ ഒരു 60 PSI, അപ്പോൾ ആ കംപ്രസറിൻ്റെ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ 30 PSI ആണ്. അപ്പോൾ ഈ ഓരോ കംപ്രസറിനും ഇത്ര മിനിമം ഓയിൽ പ്രഷർ വേണമെന്നുണ്ട്. ഓക്കെ, ഓരോ മാനുഫാക്ചറും ഓരോ ഇത്ര മിനിമം ഓയിൽ പ്രഷർ വേണമെന്ന്. ചില കംപ്രസർ 10 PSI ആയിരിക്കാം, ചിലത് 30 PSI ആയിരിക്കാം, ചിലത് 20 PSI ആയിരിക്കാം. അത് ഓരോ കംപ്രസർ അനുസരിച്ചിട്ട് അതിൻ്റെ മാനുഫാക്ചറിൻ്റെ ഇതാ ഡിസൈൻ അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ മിനിമം ഡിഫറൻഷ്യൽ പ്രഷർ നമ്മൾ ഈ ഓയിൽ പ്രഷർ സ്വിച്ചിൽ അത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മിനിമം സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറിനും താഴെ അതിൻ്റെ ഡിഫറൻഷ്യൽ വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഓയിൽ പ്രഷർ സ്വിച്ചിലൊരു 20 ഓയിൽ പ്രഷർ സെറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ കംപ്രസർ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഓയിൽ പമ്പ് കംപ്ലൈൻ്റ് ആവുക, അല്ലെങ്കിൽ ക്രാങ്ക് കേസിൽ ഓയിൽ ഇല്ലാതെ ആവുക, അല്ലെങ്കിൽ ഓയിൽ ഫിൽട്ടർ ബ്ലോക്ക് ആവുക, അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഡിഫറൻഷ്യൽ പ്രഷർ കുറയുകയാണ്, ഇതിൽ ഈ സ്വിച്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറിനും താഴെ ഡിഫറൻഷ്യൽ പ്രഷർ വരികയാണെങ്കിൽ, അപ്പോൾ തന്നെ നമ്മുടെ
ഈ ഓയിൽ പ്രഷർ സ്വിച്ച് ഇത് ട്രിപ്പാവുകയും കംപ്രസറിന് ഓഫാവുകയും ചെയ്യുന്നു. കാരണം ഒരു മിനിമം ഓയിൽ പ്രഷർ മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന ഓയിൽ പ്രഷർ കംപ്രസറിലേക്ക് പോയിട്ടില്ലെങ്കിൽ എൻ്റെ കംപ്രസറിന് മെക്കാനിക്കൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ടൈപ്പ് സ്ക്രൂ കംപ്രസറുകളിലും നിങ്ങൾക്ക് ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് കാണാൻ പറ്റും. അതിൻ്റെ വർക്കിംഗ് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാലാണ്, നമ്മൾ സെറ്റ് ചെയ്ത പ്രഷറിനും കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് ട്രിപ്പാവുക. ഓക്കെ, അതേപോലെ ഈ സ്ക്രൂ കംപ്രസറുകളിൽ അങ്ങനെയല്ല, അത് ഡിഫറൻഷ്യൽ പ്രഷർ സെറ്റ് ചെയ്ത പ്രഷറിനും കൂടി കഴിഞ്ഞാലാണ് ഇത് ട്രിപ്പാവുക. അതിൻ്റെ സ്വിച്ചിൻ്റെ മോഡലും വ്യത്യാസം ഉണ്ടാകും. കാരണം നമ്മൾ സ്ക്രൂ കംപ്രസറുകളിൽ ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ എടുക്കുന്നത് ഡിസ്ചാർജ് പ്രഷർ മൈനസ് ഓയിൽ പ്രഷറാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ. അത് ചില കംപ്രസറിൻ്റെ അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് ചിലപ്പോൾ 25 PSI ആയിരിക്കും, ചില കംപ്രസറിന് 30 PSI ആയിരിക്കും. 30 PSI ഡിഫറൻഷ്യലിന് മുകളിൽ പോയി കഴിഞ്ഞാലും ട്രിപ്പ് ആവുക, ചിലത് 25 PSI ഡിഫറൻഷ്യല് മുകളിൽ പോയി കഴിഞ്ഞാലായിരിക്കും അത് ട്രിപ്പ് ആവുക. അപ്പോൾ ഈ സ്ക്രൂ കംപ്രസറുകളിലും അതേപോലെ റെസിപ്രോക്കറ്റിംഗ് കംപ്രസറുകളിലും യൂസ് ചെയ്യുന്ന ഓയിൽ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് രണ്ടിൻ്റെയും വർക്കിംഗ് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഓക്കെ, റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൽ ഡിഫറൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പാവും, സ്ക്രൂ കംപ്രസറിൽ ഡിഫറൻഷ്യൽ കൂടി കഴിഞ്ഞാലാണ് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിൻ്റെ ബാക്കി വരുന്ന സേഫ്റ്റി ഡിവൈസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.